പാർലമെൻ്ററി കാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനിതിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത് വീക്ഷിച്ചിട്ടുള്ള ആളാണെന്ന് പറയേണ്ടത് കുറെ ശരിയാണത് ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത് ഇന്നിപ്പോൾ ഓപ്പോസിഷനിലുള്ളതായ ആൾക്കാർ കോൺഗ്രസ് ആണല്ലോ ഭരിക്കേണ്ടത് അല്ല ബി ജെ പി ഭരിക്കുന്നു പ്രതിപക്ഷത്തുള്ള ആൾക്കാർ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് അവരെ ഇത്തരം കാര്യങ്ങളിൽ നയിക്കുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിയാണ് അവരാണ് അതിന് ഇനീഷ്യേറ്റീവ് അതിൻ്റേതായിട്ടുള്ള സ്ക്രൂ തിരിക്കലും അതിനുള്ള ഗൈഡൻസ് കൊടുക്കലും ചെയ്യിക്കലും പ്രധാന പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ നമുക്കറിയാം സമാധാനപരമായി വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരല്ല അവർ വിപ്ലവത്തിൻ്റെ ആൾക്കാരാണ് സംഘർഷം സംഘട്ടനം ഇതാണ് അവരുടെ പ്രവർത്തന ശൈലിയുള്ളത് അവരത് പ്രയോഗിക്കുന്നു കോൺഗ്രസുകാരതിന് കൂട്ടി നിൽക്കുന്നു ഇതാണ് ദുസ്ഥിതി നമ്മുടെ നാട്ടിൽ ഏതായാലും ഇതൊരു പുതിയ സഭ നേരത്തെ ശ്രീ കുര്യൻ സാർ പറഞ്ഞ മാതിരി തന്നെ ഇതൊരു പുതിയ സംഭവമല്ല ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നു അതു പിന്നീട് വീണ്ടും വീണ്ടും സഭ കൂടുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു മുന്നോട്ട് പോകുന്നു കാര്യങ്ങൾ നടന്ന് നടന്ന് ഗവണ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി പറഞ്ഞ മാതിരി ഗവൺമെൻറ് വലിയ സു വേ എന്ന് പറഞ്ഞില്ലേ ഗവൺമെൻറ്റിനെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളാണ് അതനുസരിച്ചിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പ്രത്യേകിച്ചിട്ടും ഈ കാര്യത്തിൽ കർഷകർക്ക് ഗുണം ചെയ്യുന്ന വളരെ ഗൗരവമായി ഒരു വലിയ ഒരു ഒരു സേവ് ഒരു വ്യവസ്ഥയാണ് ചെയ്യണത് അത് അതവർ അത് എത്തിക്കണം പാസ്സാക്കണം എന്നുള്ളതാണ് ആവശ്യമുള്ളത് അതിനെ എങ്ങനെയെങ്കിലും മുടക്കി അതിന് ക്രെഡിറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി നടത്തുന്നതായിട്ടുള്ള നാടകങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നാണ് എൻ്റെ വിലയിരുത്തലുള്ളത്യൻ പോലും രാജ്യസഭാ ഉപാധ്യക്ഷന്റെ അടുത്തേക്ക് ഓടി വരുന്നു ഈ ബില്ലുകൾ കീറി എറിയുന്നതും റൂൾ ബുക്ക് കീറി എറിയുന്നതും ഒക്കെ പുതിയ സംഭവമല്ല നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ നാം സ്ഥിരമായി കാണുന്നതാണ് പക്ഷേ ഈ കീറി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എറിയുന്നു അദ്ദേഹത്തെ ആക്രമിക്കുന്ന വിധമാണ് അത് ദൃശ്യങ്ങളിൽ കാണുന്നത് മൈക്ക് പിടിച്ചൊടിക്കുന്നു ഈ രീതിയിലുള്ള പ്രതിഷേധ രീതി വിനു ഒരു മിനിറ്റ് ഇഷ്യൂ എന്താണ് ഇവിടുത്തെ ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ടൊരു ബില്ലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കാതെ അതിൻ്റെ എമെൻമെൻറ്റ്സ് നോക്കാതെ പെട്ടെന്ന് ഇത് പാസ്സാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് ആരും ആക്രമിച്ചിട്ടില്ല രാജസഭ പിന്നെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ അടുത്ത് പോയിട്ട് ഇത് ശരിയല്ല അവർ പോയിൻ്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു അതുപോലും അവിടെ സംസാരിക്കാൻ അനുവദിച്ചില്ല മാത്രം ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള ആൾക്കാർ അവരെ സീറ്റിൽ നിന്ന് ഡിവിഷൻ ആവശ്യപ്പെട്ടു ആ ഡിവിഷൻ പോലും അനുവദിക്കുന്നില്ല ബഹളം ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം രാജ്യത്തിലെ കർഷകരുടെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചെറിയ കാര്യമല്ല നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെയല്ല മാർക്സിസ്റ്റുകാർ എന്താ പ്രയോഗം നടത്തിയല്ലോ അതല്ല ഇവിടെ ഞങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കർഷകരുടെ പ്രശ്നങ്ങളാണ് കാർഷിക പ്രശ്നങ്ങളാണ് ഇതൊന്നും നോക്കാതെ ഇപ്പം ഇന്നലെ ഞായറാഴ്ച സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക എൻ ഡി എയുടെ ഘടകക്ഷികളായുള്ള ശിരോമണിയ കാലികൾ അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു ഇതിനെതിർത്തു ബിജു ജനതാദൾ അവരും പറഞ്ഞോരോ പ്രസംഗത്തിൽ ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പറഞ്ഞു സെലക്ട് കമ്മിറ്റി വിടണം എന്നുള്ള പ്രമേയം അവിടെ അവതരിപ്പിക്കേണ്ടായി അത് ചർച്ചയ്ക്കെടുത്തില്ല അതുപോലെ തന്നെ തെലുങ്കാന രാഷ്ട്രീയ സമിതി ഇതിനെതിർക്കുന്നു അപ്പോൾ ഇന്നലെ ഏകദേശം ഈ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ ഒരുപക്ഷെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഭയപ്പാട് കൊണ്ടായിരിക്കാം ഈ രീതിയിൽ പ്രവർത്തിച്ചത് ഞങ്ങൾ ഡിവിഷൻ ആവശ്യപ്പെട്ടപ്പോൾ ഡിവിഷൻ അദ്ദേഹം സമ്മതിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും അവരുടെ സീറ്റിൽ പോയിരുന്ന് വോട്ട് ചെയ്യുമായിരുന്നു ഒരു സ്റ്റാറ്റൂട്ടറി റെസൊല്യൂഷനിൽ ഡിവിഷൻ അനുവദിച്ചില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പിന്നെ പിന്നെ ഡിവിഷൻ അനുവദിക്കുന്നില്ല എല്ലാം ശബ്ദ ശബ്ദവോട്ടോടു കൂടിയാണ് ഇൻ ഒരു ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി കേൾക്കുക എന്നുള്ളതല്ലേ ആ അഭിപ്രായം ശരിയാണെന്നുള്ള അംഗീകരിക്കുക എന്നുള്ള രാഷ്ട്രീയ മര്യാദയല്ലേ ജനാധിപത്യ മര്യാദയല്ലേ അതുപോലും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ബില്ലുകൾ ഞങ്ങളുടെ അംഗസംഖ്യ കൊണ്ട് ഞങ്ങൾ അംഗബലം കൊണ്ട് ഞങ്ങൾ അത് പാസ്സാക്കിയെടുക്കുന്നുള്ളാണോ ജനാധിപത്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് അതിന്റെ പ്രതിഫലനം എന്നല്ല കണ്ടത് ചെറിയ കാര്യമായി കാണാൻ പാടില്ല തന്നെ ശ്രീ പി ജെ കുര്യൻ ചൂണ്ടിക്കാണിച്ചതാണ് ഈ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ഉള്ള അവകാശം പ്രതിപക്ഷത്തിനുണ്ട് അതിന്മേലുള്ള വോട്ടെടുപ്പിലും ഡിവിഷൻ ആവശ്യപ്പെടാൻ പ്രതിപക്ഷത്തിന് അവകാശമുണ്ട് എന്നു മാത്രമല്ല ഈ ശബ്ദ വോട്ടോടെ പാസാക്കാൻ തീരുമാനിക്കുമ്പോഴും ഡിവിഷൻ ആവശ്യപ്പെട്ട ആളുകൾ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കമുണ്ട് എന്നിട്ടും അതൊന്നും അനുവദിക്കാതിരിക്കുന്നത് ജനാധിപത്യ മര്യാദയാണ് അപ്പോൾ പ്രതിപക്ഷം പ്രകോപിതരാവില്ലേ ഇതിലേ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കാത്തതല്ലോ പ്രശ്നം ഇവിടെ ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും യോഗം കൂടി പ്രതിപക്ഷ പ്രതിപക്ഷത്തിന് പറയാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷെ സമയം പിന്നെയും കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഉച്ച നേരം ആ ആ സമയം കഴിഞ്ഞ ശേഷവും വീണ്ടും താമസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇതിനടിസ്ഥാന പ്രശ്നം ഈ നിയമം പാസ്സാക്കണോ എന്നുള്ളതാണ് പാസ്സാക്കണം കാരണം ഈ രാജ്യത്തിൻ്റെ കർഷകർക്ക് ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് എങ്ങനെ സ്റ്റാൾ ചെയ്യാം എങ്ങനെ മുടക്കാം പാർലമെൻ്ററി ഡിവൈസസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് അവരുടെ നിലപാട് ഇതാണ് പ്രശ്നം എപ്പം പറയുമ്പോഴേ ആരാ കയറി പറയണത് പക്ഷേ ശ്രീ രാജഗോപാൽ ഈ സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ രാജ്യസഭയിൽ സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ ഡിവിഷൻ അനുവദിക്കാം അതുപോലെ സഭ നീട്ടിവെക്കുമ്പോൾ അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സമ്മതി തേടാം അല്ല ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഇപ്പോൾ ശ്രീ ഷയാംസ് കുമാർ പറഞ്ഞതുപോലെ ഡിസ്കഷൻ ീ ഡിസിഷൻ്റെ ഈ ഇവിടുത്തെ പ്രൊസീഡിങ്സിൻ്റെ രീതി നമുക്ക് അറിയുന്ന വോട്ടർക്കറിയാം ഡിസ്കഷൻസ് നടന്നിട്ടല്ലേ വോട്ടിംഗ് ആ ഡിസ്കഷൻ സ്റ്റേജിലാണ് ഈ പ്രശ്നം അത് അത് ഈ സമയത്തിൻ്റെ അരി പരിധിക്കകം അത് തീർക്കണം എന്നുള്ളതാണ് ആവശ്യമുള്ളത് അത് എങ്ങനെയും മുടക്കണം കർഷകർക്ക് ഗുണകരമായിട്ടുള്ള നിയമം ഈ സർക്കാർ കൊണ്ടുവരുന്നതെന്ന് വരാൻ പാടില്ല എന്നാണ് ചില ആൾക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യം അതാണ് അതാണ് ഈ കുഴപ്പത്തിന് കാരണം പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞു രാജഗോപാൽ ബില്ലിന്റെ ഉള്ളടക്കമോ അതുണ്ടാക്കുന്ന ഒരു ഒരു വിഷയമായി ഒറ്റ മിനിറ്റ് രാജേട്ടൻ പറഞ്ഞത് ബില്ലിൽ സംസാരിക്ക സംസാരിക്കുന്ന അവസരം കിട്ടിയിട്ടുണ്ട് ഞങ്ങളെല്ലാം സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ ഡിസ്പോസ് ചെയ്യണമല്ലോ അത് ചെയ്തിട്ടില്ല അതിനുശേഷം മന്ത്രി മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ പിന്നെ എമെന്റ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ പന്ത്രണ്ട് അമ്പതിനാണ് പന്ത്രണ്ട് മുക്കാലിന് പന്ത്രണ്ട് അമ്പതിനാണ് മന്ത്രി മറുപടി പറയാൻ തുടങ്ങുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രോസസ്സ് മുഴുവൻ തീർക്കാൻ സാധിക്കില്ല താങ്കൾ വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് എനിക്ക് താങ്കൾ ഡിസ്പ്യൂട്ടു ശേഷം പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് രാജേട്ട ഈ ബില്ലിൻ്റെ മന്ത്രി മറുപടി പറഞ്ഞ് ഇനി എമെൻമെന്റ്സ് കുറെ കൊടുത്തിട്ടുണ്ടല്ലോ ആ എമെൻമെൻസ് പിന്നെ അവതരിപ്പിക്കണ്ടേ എമെന്റ്സ് കൊടുത്ത അംഗങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമില്ലേ തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്ന എക്സ്റ്റെന്റ് ചെയ്യുന്ന കൺസെൻസൻസ് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ലോക്സഭ കൂടണം അപ്പം അല്ലല്ല ഞാൻ പറയുന്നത് മൂന്നുമണിക്ക് ലോക്സഭ കൂടണം എന്നുണ്ടെങ്കിൽ കുറെ എമന്റ്മെന്റ്സ് വന്നിട്ടില്ലേ ഈ എമെന്റ്മെന്റ്സിനെ കുറിച്ച് എമന്മെന്റ്സ് മൂവ് ചെയ്തിട്ട് അല്ലല്ല എമൻമെൻറ്റ്സ് മൂവ് ചെയ്ത് എമന്മെൻറ്റ്സ് മൂവ് ചെയ്ത് അതിൽ പിന്നെ എമെൻമെൻറ്റ് പിന്നെ കൊടുത്ത അംഗങ്ങളുടെ പിന്നെ പിന്നെ അഭിപ്രായങ്ങൾ കേട്ട് മന്ത്രി തിരിച്ചു മറുപടി പറയണ്ടേ ചൂഞ്ഞ ഒന്നൊന്നര സമയം സമയമെടുക്കില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ചർച്ചയല്ല ഇവിടെ പ്രശ്നം അത് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് എമന്മെൻറ്റ്സ് മൂവ് ചെയ്ത് അത് അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ ഡിസ്പോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബില്ല് പാസ്സാക്കാൻ പറ്റുള്ളൂ ഇത് പതിനഞ്ച് മിനിറ്റിനുള്ള എല്ലാ ബില്ലും പാസാക്കണമെന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയാണ് ഞാൻ തങ്ങളോട് വിലയോർ നോക്കുകയാണ്